നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ വറവാണ് ചെമ്മീൻ ഉപയോഗിച്ച് ചെയ്തൊരു വറവാണ് പക്ഷേ ചെമ്മീൻ മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടില്ല ചെമ്മീൻ്റെ തലഭാഗം മാത്രമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് തല നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതിൻ്റെ ഒന്നിച്ച് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡർ നിങ്ങൾക്ക് എത്രയായി രൂപ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത് അടുത്തത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത്രയും പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു 4 5 പച്ചമുളക് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ട് ലാസ്റ്റ് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് നമ്മൾ വറ്റിച്ചെടുക്കുക വേണ്ടത് അപ്പം ഞാനിതൊരു നാടൻ വറവാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ ഗ്യാസ് സ്റ്റൗവിലല്ല വെക്കുന്നത് സാധാരണ വിറകടുപ്പുണ്ടാവില്ലേ അടുപ്പിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പം ഞാനിത് മൂടി വെച്ചിട്ട് അടുപ്പിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിതുപോലെ അടുപ്പിലേക്ക് മാറ്റിയതിന് ശേഷം ഫസ്റ്റ് തന്നെ നന്നായിട്ട് തീ നല്ല രീതിയിൽ കത്തിച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഫുൾ തീയിൽ തന്നെ ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം മാത്രം തീ കുറച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റാണ് നമ്മളിത് വറ്റിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ ഇതുപോലെ തന്നെ വറ്റിച്ചെടുക്കാം വീണ്ടും ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം നമ്മളിതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 5 6 വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില 1/2 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഡ്രൈ ആക്കിയെടുക്കണം ഇപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉള്ളി താളിച്ച് ചേർക്കാം ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വലിയ ഉള്ളിയോ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ വറുത്തിട്ട് ചേർത്താൽ മതി ഞാനതുപോലെ ചെയ്യുന്നില്ല ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്കിതുപോലെ കഴിക്കുമ്പോൾ ചോറിന് വേറെ കറികളൊന്നും വേണ്ടി വരില്ല ഏത് നമ്മളിപ്പോൾ ചപ്പാത്തി പൂരി അതിൻ്റെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വറവ് തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും ചെമ്മീൻ കിട്ടിയാൽ ഇതുപോലെ ഒരു വറവ് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു